നോമ്പുകാലം വന്നെത്തിയതോടെ സൗദിയിൽ ഇഫ്താർ സംഗമങ്ങളും സജീവമാകുകയാണ്. ക്യാമ്പുകളിലും മറ്റും കഴിയുന്ന നൂറുകണക്കിന് സാധാരണ തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസവും ആശ്രയവുമാണ് ഇത്തരം പള്ളികളിലെ ഇഫ്താർ സംഗമങ്ങൾ. പഴയ പ്രതാപകാലങ്ങളിലേക്ക് പൂർണ്ണമായി തിരിച്ചെത്തിയില്ലെങ്കിലും രണ്ടു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സൗദിയിലെ പള്ളികളിൽ ഇഫ്താർ കേന്ദ്രങ്ങൾ പരിമിത തോതിൽ സജീവമായി. ക്യാമ്പുകളിലും മറ്റും കഴിയുന്ന നൂറുകണക്കിന് ബാച്ചിലർ തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസവും ആശ്രയവുമാണ് ഈ ഇഫ്താർ സംഗമങ്ങൾ. നേരത്തെ ടെന്റുകൾ കെട്ടി വിവിധ രാജ്യക്കാർക്ക് പ്രത്യേക വിഭവങ്ങളുമായി ഇഫ്താർ ഒരുക്കിയിരുന്നു. 5000-ലധികം പേരാണ് ഓരോ ടെന്റുകളിലും ഇഫ്താറിനായി എത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ വിവിധ പള്ളികളെ കേന്ദ്രീകരിച്ച് പരിമിതപ്പെടുത്തുകയായിരുന്നു. 300 പേർക്ക് മാത്രമാണ് ഓരോ പള്ളിയിലും ഇഫ്താറിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇത്തരം ഇഫ്താർ സംഗമത്തിലേക്ക് എത്തുന്നവർക്ക് നോമ്പുതുറയോടൊപ്പം വൈജ്ഞാനിക ക്ലാസുകളും ലഭിക്കുന്നു എന്നതാണ് ഇതിനെ വേറിട്ടു നിർത്തുന്നത്. ഹിദായ ദേവാ സെന്റർ എല്ലാ വർഷവും 5000-ത്തോളം ആളുകളെ നോമ്പുതുറപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 2 വർഷമായിട്ട് ഇങ്ങനെ സമൂഹ നോമ്പുതുറ സൗദി അറേബ്യയിൽ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത സുഫ്രകൾ ഇട്ടുകൊണ്ട് 300-ഓളം ആളുകൾ ഓരോ പോയിന്റിലും കേന്ദ്രീകരിച്ചിട്ടാണ് ഈ വർഷത്തെ നോമ്പുതുറ മലയാളികൾക്കും മറ്റുള്ള ഭാഷകൾക്കും വ്യത്യസ്തമായ പഠന ക്ലാസുകളും വ്യത്യസ്തമായ ഭക്ഷണങ്ങളും ഒക്കെ ഒരുക്കിയിട്ടാണ് ഈ വർഷത്തെ നോമ്പുതുറ. അത് ഓരോ ദിവസവും സജീവമായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. കാർമേഘങ്ങൾ ഒഴിഞ്ഞ് കൂടുതൽ സജീവമായ കാലങ്ങൾ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം എല്ലാറ്റിനും നാഥനോടുള്ള നന്ദിയും ഇവരുടെ ചുണ്ടുകളിലുണ്ട്. സുബൈർ ഉദ്നൂർ, 24 ദമ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.